ഇന്ന് ഏറെ നമ്മളെ ബുദ്ധിമുട്ടിച്ച അല്ലെങ്കിൽ നമ്മളെ എല്ലാം അസ്വസ്ഥരാക്കിയ ഒരു ദൃശ്യം പുറത്തു വന്നിരുന്നു. മഹാരാജാസ് കോളേജിൽ കാഴ്ച പരിമിതിയുള്ള അധ്യാപകനെ ക്ലാസ്സിൽ വെച്ച് അവഹേളിക്കുകയും വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്ത 6 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. KSU യൂണിറ്റ് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഫാസിൽ അടക്കം 3-ാം വർഷ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥികളായ 6 പേരെയാണ് സസ്പെൻഡ് ചെയ്തത്. 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തത്. സസ്പെൻഷൻ ഓർഡറിന്റെ പകർപ്പ് 24 ലഭിച്ചു. എസ് ശ്യാംകുമാർ ചേരുന്നു വിശദാംശങ്ങളുമായി. ശ്യാം, വൈകിട്ട് 5 മണിക്ക് നമ്മൾ ഈ വാർത്ത ആദ്യമായി ദൃശ്യം സഹിതം പുറത്തുവിടുമ്പോൾ അങ്ങേയറ്റം രോഷം തോന്നിയിരുന്നു. അത്രയേറെ നമ്മൾ ഓരോരുത്തരും അപമാനിതരാകുന്ന തരത്തിലുള്ള ഒരു ദൃശ്യമായിരുന്നു. ഇപ്പോൾ അതിന്റെ കൂടുതൽ വിശദാംശം വരുന്നു. ഈ ദൃശ്യം പകർത്തിയവർ തന്നെ അത് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച് അധ്യാപകനെ അവഹേളിക്കുകയും ചെയ്തു എന്നതാണോ കണ്ടെത്തൽ? ഗൂഗിൾ, തീർച്ചയായിട്ടും കാഴ്ച പരിമിതിയുള്ള അധ്യാപകൻ ഇതൊന്നും കാണില്ല എന്ന വിദ്യാർത്ഥികളുടെ ബോധം തന്നെയാണ് ഇത്തരം ഒരു അധമ പ്രവൃത്തി ചെയ്ത ശേഷം ആ ദൃശ്യങ്ങൾ പകർത്തുകയും അത് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെക്കുകയും ചെയ്തത്. ഈ വിവരം ഉൾപ്പെടെ ഇവരുടെ സസ്പെൻഷൻ ഓർഡറിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. KSU പോലുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയുടെ യൂണിറ്റ് വൈസ് പ്രസിഡന്റ്, വിദ്യാർത്ഥികളിൽ വിദ്യാർത്ഥി ബോധം പകരുന്ന ഒരു സംഘടനയുടെ നേതാവ് ഉൾപ്പെടെയാണ് ഈ കേസിൽ സസ്പെൻഷനിലായിരിക്കുന്നത്. പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന ഇത്തരം വിദ്യാർത്ഥികളാണ് ജീവിതത്തിന്റെ ഒരു വലിയ ഭാഗവും അധ്വാനിച്ചും പൊരുതിയുമൊക്കെ ഈ നിലയിലേക്ക് എത്തിയ ഒരു അധ്യാപകനെ, അതും കാഴ്ച പരിമിതിയുള്ള ഒരു അധ്യാപകനെ അപമാനിച്ചത് എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. ഈ 6 വിദ്യാർത്ഥികളെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിൽ അധ്യാപകൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ കൺമുന്നിലും പുറകുവശവും ഒക്കെ നിന്നുകൊണ്ട് ഈ അവഹേളനങ്ങളൊക്കെ ഇവർ കാട്ടിക്കൂട്ടിയത്. അതിനുശേഷം ഇവർ ഇത് വീഡിയോ എടുക്കുകയും അത് ഇൻസ്റ്റഗ്രാമിൽ പ്രചരിപ്പിച്ച് ആനന്ദം കണ്ടെത്തുകയും ചെയ്തിരുന്നു. നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെയാണ് അധ്യാപകരും വിദ്യാർത്ഥികളുടെ വലിയൊരു ഭാഗത്തുനിന്നും പ്രതിഷേധം ഉണ്ടാകുകയും കോളേജ് മാനേജ്മെന്റ് ഇവരെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തത്. നടപടി ഇതിൽ ഒതുങ്ങുന്നില്ല. കൂടുതൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പരാതിയുമായി വന്നിട്ടുണ്ട്. ഇവർക്കെതിരെ നടപടി കർശനമാക്കുന്നതിന്റെ ഭാഗമായി പോലീസിന് പരാതി നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. അധ്യാപകനായ ഡോക്ടർ പ്രിയേഷ് തന്നെ ഈ വിഷയത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതി പോലീസിന് കൈമാറുമെന്ന് കോളേജ് വൈസ് പ്രിൻസിപ്പൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും KSU ഉൾപ്പെടെയുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയുടെ നേതാവിന്റെ ഭാഗത്ത് നിന്നാണ് ഈ വലിയൊരു അപരാധം തന്നെ ഉണ്ടായത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ഈ 6 വിദ്യാർത്ഥികളെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയും കോളേജിന്റെ ക്യാമ്പസിന്റെ അകത്ത് പ്രവേശിക്കരുതെന്ന് കർശന നിർദ്ദേശം നൽകുകയും ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ, തീർച്ചയായും രാഷ്ട്രമീമാംസ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്, അതിലുപരി വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം, സംഘടനാ പ്രവർത്തനം നടത്തുന്ന അതിന് നേതൃത്വം നിൽക്കേണ്ട ആളുകൾ തന്നെ ഈ ഒരു മോശം പ്രവണതയുടെ അങ്ങേയറ്റം നിരാകരിക്കേണ്ട, അങ്ങേയറ്റം തള്ളിക്കളയേണ്ട ഒരു പ്രവണതയുടെ ഭാഗമാകുന്നു. ഒന്ന് ഓർക്കണം, ഈ അധ്യാപകൻ ഇതൊന്നും കാണില്ല എന്ന ആത്മവിശ്വാസത്തിലായിരിക്കാം ആ കാഴ്ചപരിമിതനായ വ്യക്തിയോട് ഇത്തരത്തിലൊരു പരിഹാസം, അവഹേളനം കാട്ടിയത്. പക്ഷേ ആലോചിക്കുക, ഇവർ കാണിച്ച ആത്മവിശ്വാസത്തിൽ, എത്രയോ മടങ്ങ് ആത്മവിശ്വാസത്തിലായിരിക്കാം ആ മനുഷ്യൻ ഈ കാലം അത്രയും ജീവിതത്തിൽ പോരടിച്ച് ഇങ്ങനെ ഒരു വിദ്യാർത്ഥികളുടെ മുന്നിൽ വന്ന് നിന്ന് അധ്യാപനം നടത്താനുള്ള കരുത്തും അതിനുള്ള വിദ്യാഭ്യാസവും അറിവും വിജ്ഞാനവും നേടിയതെന്ന്. എസ് ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.